മറ്റൊരു വാർത്ത ഇപ്പോൾ വരുന്നത്, മിഷൻ അരിക്കൊമ്പന്റെ തീയതിയിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. ഈ മാസം 26-ലേക്കാണ് ദൗത്യം മാറ്റിയത്. 25-ന് മോക്ക് ഡ്രിൽ നടക്കും. കുങ്കിയാനകൾ വൈകുന്നതും ഹയർ സെക്കൻഡറി പരീക്ഷയും പരിഗണിച്ചാണ് മാറ്റം. എസ് രാഗിനുണ്ട് വിവരങ്ങൾ നൽകാൻ. രാഗിൻ, വലിയ മാറ്റം. ജെയിനാണ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. ജെയിൻ, വലിയ മാറ്റങ്ങളെല്ലാം എന്തായാലും ഒരു ദിവസത്തെ മാറ്റമാണ്. അത് ഈ രണ്ട് ഘടകങ്ങൾ, കുങ്കിയാനകളെത്താൻ വൈകുന്നതും ഒപ്പം ഈ പരീക്ഷ, ഇത് തന്നെയാണോ? തീർച്ചയായിട്ടും ഈ രണ്ട് കാരണങ്ങളാണ് ഈ മാറ്റത്തിന് പിന്നിലുള്ളത്. ഇനിയിപ്പോൾ രണ്ട് കുങ്കിയാനകളാണ് എത്താനുള്ളത്, സുരേന്ദ്രനും അതോടൊപ്പം തന്നെ കുഞ്ചിയും. ഈ രണ്ട് ആനകൾ 24-ാം തീയതി മാത്രമാണ് ചിന്നക്കനാലിൽ എത്തുകയുള്ളൂ. അതായത് നാളെ ഉച്ചയ്ക്ക് ശേഷം വയനാട്ടിൽ നിന്ന് പുറപ്പെട്ട് 24-ാം തീയതി പുലർച്ചെ എത്തുന്ന രീതിയിലാണ് ഈ ആനകളുടെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്ര കഴിഞ്ഞെത്തുന്ന ഈ ആനകളെ തൊട്ടടുത്ത ദിവസം ഈ ഓപ്പറേഷന് ഭാഗമാകുന്ന രീതിയിലായിരിക്കില്ല. അതുകൊണ്ടാണ് ഒരു ദിവസം മാറ്റി 26 ഈ തീയതി പുനർനിശ്ചയിച്ചിരിക്കുന്നത്. മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ മാറ്റത്തിന് പിന്നിൽ. അത് അന്ന് +1 +2 പരീക്ഷ നടക്കുന്ന ഒരു ദിവസമാണ്. ഈ സൂര്യനെല്ലി ചിന്നക്കനാൽ മേഖലയിൽ പരിസരത്തുമായി ഏതാണ്ട് 4 സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഒരു സ്കൂളിൽ അന്ന് പരീക്ഷ നടക്കുന്നുണ്ട്. ആ പരീക്ഷ എഴുതുമ്പോൾ, എഴുതാൻ കുട്ടികൾ എത്തുമ്പോൾ 144 പ്രഖ്യാപിക്കുന്നത് അതിൻ്റെ ഒരു തടസ്സമാകും. ഈ രണ്ട് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ വനംവകുപ്പ് തന്നെ ഈ തീരുമാനം, അല്ലെങ്കിൽ ഈ തീയതി പുനർനിശ്ചയിച്ചിരിക്കുന്നത്. കൂടാതെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ദൗത്യമാണ്. 26-ന് ആനയെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ 27-ലേക്ക് കൂടി ഈ ദൗത്യം നീട്ടേണ്ടി വരും. കാരണം 27-ാം തീയതി പരീക്ഷയുള്ള ദിവസമാണ്, SLC പരീക്ഷയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അന്ന് നടക്കാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ തീയതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പ് തീരുമാനം. ഇക്കാര്യത്തിലെല്ലാം തീരുമാനമെടുക്കുന്നത് വനംവകുപ്പിന്റെ സീനിയർ വെറ്ററിനറി സർജൻ തന്നെയായിരിക്കും. ശരി, ജയനാണ് വിവരങ്ങൾ നൽകിയത്. 25-ാണ് അരിക്കൊമ്പനെ പൂട്ടാനുള്ള തീയതി നിശ്ചയിച്ചത്. പക്ഷേ അത് ഒരു ദിവസത്തേക്ക് കൂടി മാറ്റിവെച്ചിരിക്കുന്നു. പരീക്ഷാ കാലവും ഒപ്പം കുങ്കിയാനകൾ ഇനിയും എത്താനുണ്ട്. ആ സാഹചര്യവും കണക്കിലെടുത്താണ് ഇപ്പോൾ നടപടി.